അപ്പം ഞങ്ങള് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫിസിയോതെറാപ്പിക്ക് പോകണം കേട്ടോ. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഞങ്ങൾ പറഞ്ഞല്ലോ നമുക്കൊരു ബിരിയാണി ചലഞ്ചിൽ ബിരിയാണി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾ അത് കഴിച്ചില്ല. ഞങ്ങൾ ഉച്ചക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിക്കാൻ കരുതി. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഫിസിയോതെറാപ്പിക്ക്. പിന്നെന്താ, പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല, സ്ഥിരമുള്ള പരിപാടികളാണ്. പിന്നെ ഇന്നൊരു മാള് ഹൈലൈറ്റ് മാള് വരെ പോകണം. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നാളെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളേ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ മാളിൽ വേറൊന്നുമല്ല. അപ്പം ബിജി ഇവിടെ ഫോണ് ഓണാക്കി പണി തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മളിത് ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. എടാ മറ്റേ വീൽ ചെയറില്ലേ, വലുത്, വലിയ വീലുള്ളതില്ലേ, വലിയ വീല് ഇല്ല. അപ്പൊ നമ്മൾക്ക് ലിജിക്ക് എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വീൽ ചെയർ തള്ളിക്കൊണ്ട് തനിയെ ഇറങ്ങണം. അതുകൊണ്ട് തനിയെ ഉന്തിക്കൊണ്ട് പോകണം. അതുകൊണ്ട് വലിയ വീലുള്ള വീൽ ചെയർ എടുക്കും. ഇതൊക്കെ കണ്ടില്ലേ, ചെറിയ വീല ബാക്കില് ഇതേ ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട്. ആ വലിയ വീലുണ്ടെങ്കിൽ ലിജിക്ക് ഒരുപാട് ഇങ്ങനെ തള്ളിക്കൊണ്ടൊക്കെ പോവാം. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ അവൻ അത് പോയിട്ട് അതെടുത്തിട്ട് വന്നു കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇറങ്ങാം, ഫിസിയോതെറാപ്പിക്ക് പോകാം, ഫിസിയോ ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിയോ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഇജി ഇതാരേ, ഇത് അക്ഷയ് തരപ്പൻ. എന്റെ പാത്രം കിട്ടിയാട്ടോ. അനാരാ കുഴപ്പമില്ല, എനിക്കറിയാം ഇവിടെ ഉണ്ടാവുന്നു. നമ്മള് ദീപാവലിക്ക് സീഡ്സ് എടുത്ത പാത്രം ഇവിടെ വെച്ച് മിസ്സായിപ്പോയി, പിന്നെ കണ്ടുപിടിച്ച്. അതാരാ തീപ്പൊരി? ഓ തീപ്പൊരി, തൊരപ്പന്നാ വിളിച്ചേ, സോറി തീപ്പൊരി. ശരിക്കുള്ള പേര് സൗമ്യോ? ദേവിക. ആ കിട്ടിയെന്നല്ലോ. പനിയാ? ഇറക്കട്ടെ. ഓക്കെ, ഇത് ഞങ്ങൾ വീട്ടിൽ പേപ്പർ എടുത്തിട്ട് വന്നാ. പുതിയതല്ല, പഴയത് വീട്ടിലിരുന്നതാ. ഹലോ ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫിസിയോതെറാപ്പി ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതില്ല. കൊച്ച് ക്ഷീണിച്ചിരിക്കണം കേട്ടോ. ഇന്നത്തെ ദിവസം ഭയങ്കര ക്ഷീണമായിരുന്നു, എന്തോ അറിയാൻ വയ്യ. ഫുഡ് കഴിച്ചില്ല, വിശക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ ഇന്ന് പോരുന്നത് പുറത്ത് ആശുപത്രിക്ക് പുറത്ത് വന്നപ്പോഴേ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ അവിടെ ഹോസ്പിറ്റലിൽ വർക്കിന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരിന്ന് അവരുടെ ഇന്റേൺഷിപ്പ് പോലെ ആയിരുന്നു കേട്ടോ. അപ്പൊ അവരിന്ന് പോവുക, അപ്പൊ ലിജിനെ കാണണമെന്ന് പറഞ്ഞു. അവരിന്ന് പോവുക, അപ്പൊ നിങ്ങൾ പോരുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചൊന്നുകൂടെ ഹോസ്പിറ്റലിൽ ഇറച്ചെന്ന് അവരെയൊക്കെ കണ്ടിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് കരുതി. അതുകൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം. അപ്പൊ അവര് ഭയങ്കര എനിക്കായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്മാരെ. അപ്പൊ അവന്മാർ എന്തായാലും പോകുമ്പോ നമ്മൾ കണ്ടില്ലെങ്കിൽ അതൊരു നമുക്കും ഒരു വിഷമമില്ലേ, ഇന്ന് കണ്ടില്ലെങ്കിൽ. അപ്പൊ തൊട്ട് കുറച്ചിങ്ങോട്ട് പോരുന്നേ ഉള്ളു. അപ്പൊ അവിടെ മരിച്ച് ഒന്ന് കണ്ടിട്ടോടി വരാം. ഓക്കെ, എന്തായാലും അവിടെ മരുന്ന് പോവാം. രണ്ട് അമ്മമാർ ഇന്ന് ഇവിടെ നിന്ന് ഇവിടെ ഇറങ്ങിയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. കഴിഞ്ഞോടാ, മൊത്തം കഴിഞ്ഞ ഒരു ഡി. ആ നിങ്ങക്ക് രണ്ടെടുക്കുന്ന ഒരേ ഡ്യൂട്ടി ആയിരുന്നോ? ചോദിച്ചു വാങ്ങിയതാ. എടാ ഈ ആഴ്ച തന്നെ, ഈ ആഴ്ച ഇല്ല, അടുത്ത ആഴ്ച ആണ് ഇറങ്ങ്. നമുക്കൊരവിടെ ഉള്ളയാണോ നീക്ക് നാട്ടിൽ പോയ പിന്നെ നമ്മളെ അറിയോ. ഞാൻ നോട്ടി വെച്ചിട്ടുണ്ട്, സ്പോട്ടിൽ വരുമെന്നുള്ള കേട്ടോ. എടുക്കുന്നുണ്ട്. ഇജ്ജ് പരിചയപ്പെടുത്ത ആരൊക്കെയാന്ന്? സിനാൻ, റാഷിദ്, ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങൾ അങ്ങ് വരെ പോയിട്ട് തിരിച്ചു വന്നേ, കരപ്പറമ്പ് പോയായിരുന്നു. അപ്പൊ ലിജിക്ക് എന്തായാലും കണ്ടിട്ട് പോയാൽ മതി. കഴിച്ചില്ല ഞങ്ങള് വീട്ടിൽ പോയിട്ട് കഴിക്കാം. ഇന്ന് ഞങ്ങൾ അവിടെ ഒരു പള്ളിയിലേ, പള്ളിയുടെ എന്തോ ഇത് ചെയ്യുന്ന ഇത് പുതുക്കി പണിയോ, അപ്പൊ പുതുക്കി പണി എന്തോ പരിപാടി. അപ്പൊ എന്റെ ബിരിയാണി ചലഞ്ച്. അപ്പൊ ഞങ്ങള് ബിരിയാണി വാങ്ങി. അല്ല, മദ്രസയാണോ? അല്ലല്ല, ഹിതായ മദ്രസയുടെ ഇത് എന്തോ പുതുക്കി പണിയെന്ന്. അപ്പൊ അതിന്റെ ബിരിയാണി ഉണ്ട്.
ഇന്നാള് ബീഫ് ഉണ്ടായിരുന്നു, ഇന്നാള് രണ്ട് ബീഫ് ബിരിയാണി കിട്ടിയായിരുന്നു നബീനത്തിന്റെ. എന്നിട്ട് നിങ്ങൾ ഇന്ന് പോയിട്ട് തന്നെയാ എന്താ പരിപാടി? പരിപാടി ഒന്നും ഇല്ല, വീട്ടില് ഭക്ഷണം കഴിച്ചു റെസ്റ്റ് എടുക്കണം, ഉറക്കട്ടെ അല്ലേ. ഓ ഇറങ്ങണല്ലേ ജീ പുറത്ത്, പുറത്തിറങ്ങണോ? ഇറങ്ങാം എന്നാലും ജീനെ പുറത്തിറങ്ങി ഞങ്ങള് ഇറങ്ങട്ടെ. അപ്പൊ ഞങ്ങളിത് വണ്ടിയിൽ പോകാൻ വേണ്ടി പോയ ഞങ്ങളാ തിരിച്ചിവിടെ ഇറങ്ങി. അപ്പൊ ഇവന്മാരെ എത്രത്തോളം പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാലോ ലിജി. നിങ്ങൾ എന്തായാലും നിങ്ങളെ കണ്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടേ പോകണം എന്ന് വിചാരിച്ചതാ. ഓക്കെ, എവിടെ നിന്ന് എടുക്കാം ലിജി? അതുപോലെ എവിടെ എടുത്താലോ ലിജി? ഒരു റീല് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ആ റീല് നിങ്ങൾ ചെയ്യണം. കുറെ കാലമായിട്ട് ഇന്നാളെ എന്തിനോട് പറഞ്ഞില്ലേ പോയിട്ട് വരണ ഉച്ചയാകുമ്പഴത്തേന്? അല്ല, സിനാനോട് ഞാൻ പറഞ്ഞു, ഇവനോട് ഞാൻ പറഞ്ഞേ വരണേ, റാഷിനെയും കൂട്ടി വരണേന്ന് പറഞ്ഞു. ഒരു വീഡിയോ ലിജി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അടിപൊളി വീഡിയോ കേട്ടോ, അഭിനയിച്ചോണം നിങ്ങൾ കേട്ടോ. അപ്പൊ ഞാനത് നമ്മുടെ ഈ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടതായിരിക്കും. റാഷിന്റെ വീട് എവിടെയാ? നിന്റെ വീട് എവിടെ? മുക്കം. സിനാന്റെ? വേങ്ങര. എല്ലാം രണ്ടും അറിയുന്ന സ്ഥലങ്ങൾ, ഫേമസ് സ്ഥലങ്ങളാ. അപ്പൊ നമ്മളതിനെ റീൽസ് ഒക്കെ എടുത്തിട്ട് പോവാം. അപ്പൊ ഞങ്ങളൊരു റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അപ്പൊ അവര് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന് ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവര് ഇറങ്ങുക. അപ്പൊ ഞങ്ങള് വന്ന കാലം തൊട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പം ഇവരുണ്ടായിരുന്നു, നിങ്ങൾ ഒരുമിച്ച് വന്നല്ലേ. പിന്നെ റാഷി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു പോസ്റ്റൊക്കെ ഇടണ്ടായിരുന്നു കേട്ടോ, ഒരു എഴുത്ത്, റാഷി എഴുതിയൊരു എഴുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈസായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടെ വെക്കാറാണ്. റാഷി ചേട്ടാ നല്ല എഴുത്ത് കലാവാസനുള്ള ചെക്കനാണ് കേട്ടോ. അപ്പൊ ഇവരെ കാണാൻ പറ്റി ഭയങ്കര സന്തോഷം. ഞങ്ങൾ കൊല്ലത്ത് ഇവിടെ വന്നിട്ട് അവന്മാരായിട്ട് പരിചയപ്പെടാൻ പറ്റി. പിന്നെ എന്താ പറയുന്നത്, നമ്മള് സ്നേഹം കൂടുമ്പോഴാണ് ഓരോരുത്തരായിട്ട് അടുപ്പം ഉണ്ടാവുന്നത്. അപ്പൊ ഞങ്ങള് തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. ലിജിക്കും ഭയങ്കര ഇഷ്ടമാണ് അവന്മാരെ, അവന്മാർക്കും ലിജിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ പോയിട്ട് ലിജി എന്തായാലും ഇവരെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ നിങ്ങൾ ഇന്നലെ അവര് വന്നായിരുന്നു ഞങ്ങളെ കാണാൻ വേണ്ടി. പക്ഷെ ഇന്നലെ ഞങ്ങള് ആ സമയത്ത് ഇങ്ങോട്ട് പോടാ അത്ര നേരം അവിടെ എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയാണോ? ഞാൻ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ വീട് പറഞ്ഞു, ഇത് നിന്നെ കാണാൻ വേണ്ടി അവന്മാർ ഇന്നലെ വന്നായിരുന്നു, എന്നിട്ട് എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യാന്ന് പറഞ്ഞു. അതെ, എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം. ഇനി നിങ്ങൾ പോയിട്ട് ഇടയ്ക്ക് വരണം കേട്ടോ, നമുക്ക് ഒരു ദിവസം പുറത്ത് ഔട്ടിങ്ങിന് പോകാം. അപ്പൊ അവന്മാരെ ഒരു ദിവസം നമ്മളിവിടെ കറങ്ങാനൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ സോ യാദൃശ്യമായിട്ട് നടന്നില്ല. അപ്പൊ ഇനി ഒരു അവസരത്തിൽ നമുക്ക് അങ്ങനെ പോവാം. അപ്പൊ ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്, ബെസ്റ്റ് വിഷസ്. ഓക്കേ, താങ്ക് യു. നല്ല ഉയരങ്ങളിൽ എത്തട്ടെ ജീവിതത്തിൽ. താങ്ക് യു ലിജി. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും കാണാം അല്ലേ. അപ്പോ അപ്പൊ അവരോട് ബൈ പറയട്ടോ. ഓക്കെ, അപ്പൊ ഓക്കേടാ, അപ്പം പിന്നീട് കാണാം. ഓക്കെ ബൈ. അപ്പൊ വീട്ടിൽ എല്ലാരും തിരക്കി പറഞ്ഞാലേ.
ഓക്കെ ബൈ. അങ്ങനെ നമ്മളിതേ വീട്ടിൽ വന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ബിരിയാണി കഴിച്ചു ഞങ്ങൾ കേട്ടോ. ലിജി കുറക്ക ക്ഷീണം, ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങുന്നില്ല. അപ്പോൾ ലിജി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, വേറെ ഒന്നുമല്ല, ഡ്രസ്സൊക്കെ എനിക്ക് മടക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അയ്യോ ഇത് ഉണങ്ങിയില്ലല്ലോ ലിജി, എന്താണ് ഇത്രയും വെയിലിട്ടിട്ട് ഉണങ്ങാത്തത്? ആ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതൊക്കെ ലിജിനെ കൊണ്ട് ഞാൻ മടക്കി ജപ്പിക്കട്ടെ. അപ്പം ലിജി കൊച്ചുകൂടി ഒന്ന് തുണിയൊക്കെ മടക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് അകത്ത് കുറച്ച് ജോലി ഉണ്ട് കേട്ടോ. എങ്ങോട്ട് വെക്കാൻ? ഇവിടെ വെച്ച് മടക്കിയിട്ട് എങ്ങോട്ട് വെക്കും? ആണോ, തറ ഇടാതെ നടക്കണം കേട്ടോ. അപ്പം എനിക്ക് മടക്കി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ്, അപ്പം എന്നോട് പറഞ്ഞ് ബാക്കി ജോലികളൊക്കെ ചെയ്തോ. പക്ഷെ എന്നോട് ഒരു ഡിമാൻഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഡിമാൻഡ്? വൈകുന്നേരം സിനിമക്ക് കൊണ്ടുപോകണം, ഞാൻ എല്ലാം ജോലി ചെയ്തുതരാന്ന് പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, എന്താ ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നത്? വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടെല്ലാം ഉള്ളു. ഞങ്ങൾ രണ്ട് എത്ര വെച്ചാ കാര്യം പറയുന്നത്? അതുകൊണ്ട് മാളിൽ പോയി കുറച്ച് ആൾക്കാരെ കാണാം, എന്ത് കാര്യം പറയാനല്ലേ. അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് മാളിൽ പോകാൻ കരുതി, ഒരു സിനിമ കാണാൻ പോകാൻ കരുതി. അപ്പം മാളിലൊരു പ്രത്യേകതയുണ്ട്, 100 രൂപയുള്ളൂ കേട്ടോ സിനിമയ്ക്ക് ടിക്കറ്റ്. ഇക്കാലത്ത് 100 രൂപയ്ക്ക് എവിടെ സിനിമയ്ക്ക് കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ, ആരെങ്കിലുമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 100 രൂപയ്ക്ക് സിനിമ കാണാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ, അത് നമ്മുടെ ഹൈലൈറ്റ് മാളിൽ പലാക്സി എന്ന് പറയുന്ന സിനിമാ സെൻറ്ററിൽ 100 രൂപയുള്ളൂ ഒരു സിനിമ കാണാനായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ പോകുമ്പോഴാണ് വിജയകൊച്ചിൻ്റെ ആഗ്രഹം പോലെ സിനിമയ്ക്ക് പോകും. പിന്നെന്താ, തുണിയെല്ലാം മടക്കി തരാമെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പം അകത്ത് കുറച്ച് ജോലിയുണ്ട്, അതുകൂടെ ചെയ്ത് തീർത്താൽ ഞങ്ങൾ തുടങ്ങാനുണ്ടോ? ആ അത് അത്രയും ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ല, ഇനിയുണ്ട്, അകത്ത് വേറെ ഇരിപ്പുണ്ട്. ഞാൻ രാവിലെ മടക്കി വെച്ചത് മടക്കിയില്ല, അതുകൊണ്ട് വരാം. ആ അപ്പം ലിജി ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക് കൂടിയാണ് കേട്ടത്. കണ്ണ് കണ്ണ് അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട്. അപ്പം അതിനെല്ലാം കൂടെ ഒരു പരിഹാരമാണ്, ഡ്രസ്സ് മടക്കുക, പിന്നെ കൈക്കൊരു എക്സസൈസും കാര്യങ്ങളും എല്ലാം കൂടെ ആവും. അപ്പം ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചല്ലോ ഉള്ളത്, ഫുഡ് കഴിച്ചാൽ ദഹിക്കാനും കൂടി ഒരു എക്സസൈസും കൂടി ആവും ലിജിക്ക് കേട്ടോ. അപ്പോൾ ഇനി ബെഡ്ഷീറ്റുകളൊക്കെ അലക്കാനുണ്ട്, അതിന്ന് രാത്രി മുക്കി വെച്ചതിന് ശേഷം രാവിലെ അലക്കാം. ഓക്കെ, അപ്പോൾ ലിജി കുറച്ച് നേരം തുണി മടക്കട്ടെ. അപ്പോൾ അതെ, ഇത്രയും ഡ്രസ്സും കൊണ്ട് ലിജിയോട് മടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അപ്പോൾ അകത്തെടുത്ത് തുണി അലക്കാൻ വേണ്ടി ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ട് പോയതായിരുന്നു, മടക്കി വെച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ലിജി അലക്കി ചേ മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിജി അവിടെ നിന്നിട്ട് മടക്കട്ടെ, കൈക്കൊരു എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇരുന്ന് ഞാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമില്ല, അപ്പോൾ എനിക്ക് അകത്ത പണികൾ നടക്കുകയും ചെയ്യും. ഓക്കെ, സെറ്റല്ലേ? ഏ ഓ ഓക്കെ ആണ് കേട്ടോ. വൈകിട്ട് സിനിമയ്ക്ക് ഉണ്ടോയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പണി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. അങ്ങനെ ലിജിയുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈകൊണ്ടുള്ള തുണി അധികം മടക്കാനുണ്ടായതുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത്. പിന്നെ ഇനിയുള്ള ജോലികളൊക്കെ അകത്താണ് കേട്ടോ. അതെല്ലാം വീഡിയോ പകർത്താൻ പറ്റാത്തതുകൊണ്ട് വീഡിയോയുടെ ഇങ്ങനെ പയ്യെ അവസാനിപ്പിക്കാമെന്ന് കരുതി. ഇനി ഞങ്ങൾ നേരെ മാളിലേക്ക് പോകണം കേട്ടോ, കുറച്ച് സാധനങ്ങൾ വാങ്ങി സിനിമയൊക്കെ കണ്ട് പതിയെ വരാമെന്ന് കരുതി. അപ്പോൾ അടുത്ത വിശേഷങ്ങളോട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പം ഇടുക്കിയിൽ നിന്ന് അമ്മയും വാവയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അവരുമായിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.